Irubadam Tedi, Satyapratijna Chadangu Nadakkanirikke, Innum Nalayumayi Mantristhanangal Sambandhicha Charchakal Poorthiyakkan aanu CPM Shramikkunnathu. 17-am Tiyadi Nadakkunna LDF Yogathil, Mantristhanam Sambandhicha Theerumanam Ariyikkum. അതിനുശേഷം 18-ന് സഖ്യകക്ഷികളുടെ നേതൃയോഗം ചേർന്ന് മന്ത്രിമാരെ തീരുമാനിക്കും. ഇപ്പോഴും മന്ത്രിസഭാ രൂപീകരണ ചർച്ചകൾ പുരോഗമിക്കുകയാണ്. സിപിഐ 4 മന്ത്രിസ്ഥാനവും ഡെപ്യൂട്ടി സ്പീക്കർ പദവിയും കൈവശം വെച്ച് ചീഫ് വിപ്പ് സ്ഥാനം വിട്ടുകൊടുക്കുമെന്നാണ് സൂചന. സിപിഎമ്മിന് കഴിഞ്ഞ തവണ 13 മന്ത്രിസ്ഥാനങ്ങൾ ഉണ്ടായിരുന്നു. ഇത്തവണ അത് 12 ആയി കുറയും. കേരള കോൺഗ്രസ് മാണി വിഭാഗം എൻസിപി ജെഡിഎസ് എന്നീ 3 കക്ഷികളുമായുള്ള ചർച്ച പൂർത്തിയായി. കേരള കോൺഗ്രസ് എം 2 മന്ത്രിസ്ഥാനമാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. 2 മന്ത്രിസ്ഥാനം നൽകുന്നതിലെ CPM party അറിയിച്ചിട്ടുണ്ട്. പിണറായി വിജയനും കോടിയേരി ബാലകൃഷ്ണനുമാണ് ചർച്ചയിൽ പങ്കെടുത്തത്. ഒരു മന്ത്രിസ്ഥാനവും ഒരു ക്യാബിനറ്റ് പദവിയും എന്ന നിലയിലാവും കേരള കോൺഗ്രസ് മാണി വിഭാഗത്തെ പരിഗണിക്കുക. ചീഫ് വിപ്പ് സ്ഥാനമാകും കേരള കോൺഗ്രസിന് ലഭിക്കുക എന്നും സൂചനകളുണ്ട്. അതേസമയം അനുകൂല പ്രതികരണമാണ് ചർച്ചയിൽ ലഭിച്ചതെന്നും ചർച്ച തുടരുമെന്നും ജോസ് കെ മാണി മാധ്യമങ്ങളോട് പറഞ്ഞു. ജെഡിഎസ് ഒരു മന്ത്രിസ്ഥാനം ആവശ്യപ്പെട്ടു. എന്നാൽ എൽജെഡിയും ജെഡിഎസും ഒന്നിക്കുക എന്ന നിർദ്ദേശമാണ് സിപിഎം മുന്നോട്ട് വെച്ചത്. നേരത്തെ സീറ്റ് വിഭജനം ചർച്ചകൾക്കിടയിൽ തന്നെ സിപിഎം ഈ ആവശ്യം മുന്നോട്ട് വെച്ചിരുന്നു. എന്നാൽ എൽജെഡിയുടെ എതിർപ്പാണ് ഇതിന് തടസ്സമെന്ന് ജെഡിഎസ് അറിയിച്ചു. എൻസിപിയും ഒരു മന്ത്രിസ്ഥാനം ആവശ്യപ്പെട്ടിട്ടുണ്ട്. നിലവിൽ എൽജെഡിയുമായി ചർച്ച പുരോഗമിക്കുകയാണ്. ലയനമെന്ന ആവശ്യം എൽജെഡിക്ക് മുന്നിലും സിപിഎം ആവശ്യപ്പെടും. അതേസമയം ആന്റണി രാജുവിനും കെ ബി ഗണേഷ് കുമാറിനും മന്ത്രിസ്ഥാനം ലഭിക്കുമെന്ന സൂചനകളുമുണ്ട്. എന്നാൽ ഒരാൾ മാത്രം ജയിച്ച ചെറുകക്ഷികൾക്ക് മന്ത്രിസ്ഥാനം നൽകേണ്ടതില്ല എന്ന് തീരുമാനിച്ചാൽ ഇവരുടെ സാധ്യത അടയും. കോൺഗ്രസ് എസിന് ഇത്തവണ മന്ത്രിസ്ഥാനം ഉണ്ടാവില്ല എന്ന് ഏകദേശം വ്യക്തമായിട്ടുണ്ട്.